എന്റെ ഓപ്പറേഷൻ നടത്തിയ ഡോക്ടർക്ക് മുമ്പിലേക്ക് ഞാൻ കല്യാണിനെ കൊണ്ടുപോകും. നിങ്ങളാണ് ഇതിന് പിന്നിലെന്ന സത്യം ഒന്ന് ഡോക്ടർ പറയും കല്യാണിനോട്. കല്യാണിനെ വിശ്വസിക്കാൻ അത് മതിയല്ലോ. നിനക്ക് തെറ്റ് സീത. ഡോക്ടർ എന്റെ പേര് വലിച്ചിഴക്കില്ല, കാരണം അതിന് മാത്രം കാശ് ഞാൻ അദ്ദേഹത്തിന് നൽകിയിരുന്നു. പകരം നിന്റെ പേര് പറയും. ചില വ്യക്തിപരമായ കാരണങ്ങളാൽ നീ സ്വയം അതെടുത്ത് കളയാനങ്ങ് സമ്മതിച്ചു. അസുഖം കൊണ്ടാവാം, മറ്റു ചില കാരണം കൊണ്ടും ആവാം. ഒരു ഡോക്ടർ വിചാരിച്ചാൽ അങ്ങനെ പല കാരണങ്ങളും കണ്ടുപിടിക്കാം. ഈ വഞ്ചന എന്റെ മകൻ സഹിക്കില്ല സീത. അവൻ നിന്നെ ഉപേക്ഷിക്കും. അതിനുവേണ്ടി ഈ രാജേശ്വരി കാത്തു നിൽക്കുകയാണ്. നിനക്ക് ശിക്ഷ വിധിക്കുന്നത് ഈ രാജേശ്വരി അല്ല, സ്വന്തം ഭർത്താവ് തന്നെയായിരിക്കും. നീ പുറപ്പെട്ടെടുത്ത് തന്നെ തിരിച്ചെത്തും. ഒരു കുഞ്ഞിക്കാല് കാണാൻ യോഗമില്ലാത്ത നീ തനിയെ ജീവിതാവസാനം വരെ അങ്ങനെ അങ്ങനെ അങ്ങനെ. ഹലോ സ്വാമിനി, എന്റെ മരുമകൾ മെഡിക്കാണല്ലോ അല്ലേ രാജശ്രീ? അതെ, ഞാനാണല്ലോ കല്യാണായിട്ട് അവളെ കണ്ടെത്തിയത്. മെഡിക്കാവാതിരിക്കൂ. കമ്പനിയിലെ തൊഴിൽ പ്രശ്നം പരിഹരിച്ച് അവൾ നിന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു അല്ലേ? അതെ, ഞാൻ ആകെ ടെൻഷനിലായിരുന്നു. പക്ഷെ മോളെ ഇടപെട്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. അവളിലൊരു വലിയ കലാകാരിയുണ്ട്. വീട്ടില് സ്വന്തമായിട്ടുള്ളൊരു ഫാഷൻ ബുട്ടിക് തുടങ്ങിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. അതിന് നിന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവണം. അയ്യോ എന്റെ ചേച്ചി, അവളുടെ കഴിവുകൾ മനസ്സിലാക്കിയത് കൊണ്ട് ഞാനാണ് ഒരു ഫാഷൻ ബുട്ടിക് തുടങ്ങാൻ അവളോട് പറഞ്ഞത്. അവളുടെ കഴിവിലെ എനിക്ക് അഭിമാനം തോന്നുന്നു സ്വാമിനി. അല്ല, ഇതൊക്കെ സ്വാമിനിയോട് ആരാ പറഞ്ഞത്? ഈ ലോകം മുഴുവൻ ശിഷ്യഗണങ്ങളുള്ള ആളല്ലേ രാജേശ്വരി ഈ ശാരദാനന്ദ സ്വാമിനികൾ? അവിടെയും അതിനുള്ള ആളുകളുണ്ടെന്ന് കൂട്ടിക്കോളൂ. ഇവിടെ ആരായത്? എല്ലാം ഞാൻ അറിയും രാജേശ്വരി.
അതുകൊണ്ട് തന്നെ പറയാം, കമ്പനി പൂട്ടിക്കാൻ നീ കളിച്ച നാടകം ഇനി ആവർത്തിക്കരുത്. മറ്റവർക്കായി ജീവിക്കാൻ കഴിയുന്നത് തന്നെയാണ് ഏറ്റവും നല്ല ജീവിതം. അത് ഓർക്കുക. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിലാണ് നിനക്ക് സന്തോഷം എന്ന് എനിക്കറിയാം. അതെന്റെ മകന്റെയോ മരുമകളുടെയോ അടുത്ത് വേണ്ട. നിങ്ങളുടെ ആദ്യ ഭാര്യ വിളിച്ചിരുന്നു. ആദ്യ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് നീ എന്നെ പരിഹസിക്കണ്ട. എന്റെ ഭാര്യയാവുന്നതിന് മുമ്പ് അവള് നിന്റെ ചേച്ചിയായിരുന്നു. അത് മറന്ന് നീ പ്രവർത്തിച്ചതിനോളം വരില്ല. നിനക്ക് വേണ്ടി അവളെ മറന്ന് ഞാൻ പ്രവർത്തിച്ച ഒന്നും. ആഹാ, ഇപ്പൊ ആദ്യ ഭാര്യയോട് സ്നേഹം തോന്നുന്നുണ്ടോ? ഒരു ചെറിയ കുറ്റബോധമൊക്കെ നിങ്ങളുടെ സംസാരത്തിലുണ്ട്. അംബിക അവളുടെ വഴി തെരഞ്ഞെടുത്ത് എന്റെയും നിന്റെയും ജീവിതത്തിൽ നിന്ന് പോയി. ഇടയ്ക്കിടയ്ക്ക് അവളെ എന്തിനാണ് ഇവിടത്തേക്ക് വലിച്ചഴക്കുന്നത്? വലിച്ചഴക്കുന്നതല്ല, നിങ്ങളുടെ അംബികാദേവി അവരുടെ ഇഷ്ടപ്രകാരം വരുന്നതാ. സ്വത്ത്, മകൻ, മറ്റെല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് അംബികാദേവി പോയെന്ന് മുമ്പ് ഞാൻ വിശ്വസിച്ചിരുന്നു. ഇനിയൊരു മടങ്ങിവരവില്ലാന്നു ആ ഉറപ്പ് എനിക്കിപ്പം നഷ്ടപ്പെട്ടു. നിങ്ങളുടെ ആ പഴയ അംബികാദേവിയുടെ മനസ്സ് സന്യാസിനിയിൽ ഇപ്പോഴും ഉണ്ട്. വേഷം മാത്രമേ മാറിയിട്ടുള്ളൂ, മനസ്സും മാറിയിട്ടില്ല. അവരുടെ മനസ്സിൽ അവരുടെ മകനുണ്ട്, സമ്പത്തും ഉണ്ട്. ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അവരറിയുന്നുണ്ട്. സീത കമ്പനിയിലെ തൊഴിലാളികളുടെ പ്രശ്നം തീർത്തതും ഇവിടെ അവളുടെ ആ വൃത്തികെട്ട തൊഴില് ചെയ്യാൻ തുടങ്ങിയതുമെല്ലാം എല്ലാം അവരറിയുന്നുണ്ട്. സന്യാസിനിയല്ലേ, അകക്കണ്ണുകൊണ്ട് കാണുന്നുണ്ടാവും. അതാരുടെ കണ്ണുകൊണ്ടാണ് കാണുന്നതെന്നും ആരാണ് എല്ലാ ന്യൂസും അവരുടെ കാതുകളിൽ എത്തിക്കുന്നതെന്നും ഒക്കെ എനിക്കറിയാം. ആരാണ്? പഴയ ഭാര്യയോട് ഇപ്പോഴും വിരോധമുണ്ടെന്ന് നിങ്ങൾ അഭിനയിക്കുകയാണ്. മനസ്സിന്റെ ഉള്ളില് സ്നേഹമുണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളാണോ ഈ ചാരപ്രവൃത്തി നടത്തുന്നതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അനാവശ്യം പറയുന്നു. എന്റെ മകനോട് നീ കാണിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. എന്ന് വെച്ച് അവന്റെ അമ്മയെ കൂട്ടുപിടിച്ച് നിനക്കെതിരെ നീങ്ങാനുള്ള മനസ്സൊന്നും എനിക്കില്ല. വേണുഗോപാൽ അംബികാദേവിയെ മറന്നിട്ട് വർഷങ്ങളായി. എന്റെ ചിന്തയിൽ നീയും എന്റെ മക്കളും മരുമക്കളും മാത്രമേ ഉള്ളൂ. വീണ്ടും എന്റെ ജീവിതത്തിലേക്ക് നീ അവളെ കൊണ്ടിടുന്നത് എനിക്ക് സഹിക്കില്ല. പല കാര്യങ്ങളിലും നിന്നോട് എനിക്ക് വിയോജിപ്പുണ്ട്, എങ്കിലും അംബികാദേവിക്ക് വേണ്ടി നിന്നെ ഞാൻ ദ്രോഹിക്കില്ല. ആരാണ് ചാരപ്രവർത്തനം നടത്തുന്നതെന്ന് നീ കണ്ടുപിടിക്കേ. അത് വേണുഗോപാലല്ല,
ഇപ്പോ എനിക്ക് ഒരു ഭാര്യയേ ഉള്ളൂ, അത് രാജേശ്വരിയാ. ആരാണ് ചാരപ്രവർത്തനം നടത്തുന്നത്? ആരായാലും ഞാനത് കണ്ടുപിടിക്കും. വഞ്ചന എന്റെ മകൻ സഹിക്കില്ല സീതേ. അവൻ നിന്നെ ഉപേക്ഷിക്കും. ചേച്ചി, എന്താ ചേച്ചി ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ഈ ചുമ്മാ. നീ എന്താ കിടക്കുന്നില്ലേ? കിടന്നാ ഉറക്കം വരില്ല. അതിന് കാരണക്കാരി ചേച്ചി തന്നെയാ. ഞാനോ എന്റെ അനിയത്തി കുട്ടിയുടെ ഉറക്കം കളയുന്ന എന്ത് ദ്രോഹാ ഞാൻ ചെയ്ത്? സത്യം പറയണം, ചേച്ചിയുടെ ഓപ്പറേഷൻ എന്തിനു വേണ്ടിയായിരുന്നു? എന്താ മിണ്ടാതിരിക്കുന്നെ? എന്നോട് സത്യം പറ. എന്തിനായിരുന്നു ചേച്ചി ഓപ്പറേഷൻ നടത്തിയത്? എന്റെ കൂടെ ഹോസ്പിറ്റലിൽ വന്ന ആളായി ചോദിക്കുന്നത്. ഒരു സിസ്റ്റർ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓപ്പറേഷൻ ആയിരുന്നു എന്ന് നിനക്കറിയാവുന്നല്ലേ. ഓ, അത് നീക്കം ചെയ്തതോടെ എന്റെ വയറുവേദന മാറിക്കിട്ടി. ചേച്ചി ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട, ചേച്ചി എന്നിൽ നിന്ന് മറച്ചു പിടിക്ക. അതൊരു മേജർ ഓപ്പറേഷൻ ആയിരുന്നു എന്ന് എനിക്കറിയാം. നിന്നോട് ആരാ ഇങ്ങനെയുള്ള കള്ളങ്ങളൊക്കെ പറയുന്നത്? എന്നെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയപ്പോ തുടങ്ങിയ സംശയമായത്. ചേച്ചിയുടേത് ഒരു മേജർ ഓപ്പറേഷൻ ആയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഇനി അറിഞ്ഞിട്ടും പറയാതിരിക്കുന്നതാണോ എന്ന് ആർക്കറിയാം. ചേച്ചിക്ക് ഓപ്പറേഷൻ നടത്തിയതിന്റെ ഡോക്യുമെന്റ്സ് പരിശോധിക്കാൻ ഞാനും അജയും വീട്ടിൽ പോയിരുന്നു. പക്ഷേ അതൊന്നും അവിടെ കണ്ടില്ല. ചേച്ചി അതൊക്കെ എടുത്ത് നശിപ്പിച്ചു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സത്യം അങ്ങനെ മൂടി വെക്കാൻ കഴിയില്ലല്ലോ. ഒരു തെളിവ് അവിടെ അവശേഷിച്ചിരുന്നു. സത്യം അങ്ങനെ മൂടി വെക്കാൻ കഴിയില്ലല്ലോ. ഒരു തെളിവ് അവിടെ അവശേഷിച്ചിരുന്നു. ഇത് അവിടുന്ന് കിട്ടിയതാ. സർജറി നടത്തിയ ഡോക്ടർ ചേച്ചിക്ക് എഴുതി തന്ന പ്രിസ്ക്രിപ്ഷൻ. അജയുടെ ഫ്രണ്ടായ ഒരു ഡോക്ടറെ ഞങ്ങളിത് കാണിച്ചു. യൂട്രസ് സംബന്ധിച്ചൊരു ഓപ്പറേഷനാണ് നടത്തിയതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അത് എന്താ എന്റെ ചേച്ചിക്ക് പറ്റിയത്? എന്ത് അസുഖം എന്റെ ചേച്ചിക്ക് ഉണ്ടായിരുന്നത്? എനിക്ക് പേടിയാവുന്നു ചേച്ചി. പറ, എന്നോട് പറ, എന്തിനാ ഓപ്പറേഷൻ നടത്തിയത്? അത് യൂട്രസിലെ ചെറിയൊരു മുഴ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ നടത്തി അതെടുത്ത് കളഞ്ഞു.
മറ്റൊന്നുമല്ല, പേടിക്കാനൊന്നുമില്ല. നിന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി കള്ളം പറഞ്ഞതാ ചെറിയൊരു സിസ്റ്റർ എന്നൊക്കെ. ഈ പറഞ്ഞതും കള്ളവാ. ചേച്ചിയുടെ മുഖം അത് പറയുന്നുണ്ട്. എന്താണ് ചേച്ചി അനിയത്തിയും തമ്മിൽ ഒരു ഗൂഢാലോചന? ഒന്നുമില്ല. സീതേച്ചിക്ക് എന്തായിട്ടാ എപ്പോഴും ഒരു മൂഡ് ഓഫ്? ഓ അതോ, അത് ഞാൻ സീതയായിട്ട് പിണങ്ങിയതുണ്ടല്ലോ, ഞങ്ങൾക്കിടയിലെ മഞ്ഞുരുകി. അതോടെ സീതയുടെ മൂഡ് ഓഫ് മാറി അല്ലേ സീത? അപ്പൊ ഇനി തന്റെ സീതേച്ചി ഇനി ഈ വീട്ടിൽ ഫുൾ ടൈം ഹാപ്പി ആയിരിക്കും. താൻ കണ്ടോ? അല്ല, അന്ന് ഓപ്പറേഷൻ നടത്തിയതായിട്ട് ബന്ധപ്പെട്ട്. അതന്നല്ലേ അസുഖമൊക്കെ ഭേദമായി, പിന്നെ അതോർത്ത് ടെൻഷൻ. ഞാൻ പറഞ്ഞത് എന്നെയാ ഇതിന്റെ കാരണം, ഇപ്പൊ അത് മാറി. കണ്ടില്ലേ ചിരിക്കുന്ന? അപ്പൊ നാളെ കാണാം, സീതവ കിടക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിനക്ക് ശിക്ഷ വിധിക്കുന്നത് ഈ രാജേശ്വരി അല്ല, സ്വന്തം ഭർത്താവ് തന്നെയായിരിക്കും. സ്വപ്നങ്ങൾ പങ്കുവയ്ക്കേണ്ട നമ്മുടെ ആദ്യ രാത്രി ഞാനായിട്ട് നശിപ്പിച്ചു. ആവശ്യമില്ലാത്ത ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് ഉള്ള സന്തോഷം നശിപ്പിച്ചു. തന്നെ ആദ്യം കണ്ടത് മുതല് മനസ്സിൽ താൻ മാത്രമായിരുന്നു. അമ്മ അങ്ങനെ പറഞ്ഞപ്പോ തന്നെ ഞാൻ തള്ളി പറഞ്ഞെങ്കിലും മനസ്സില് താൻ തന്നെയായിരുന്നു. അങ്ങനെയൊന്നും മറക്കാൻ പറ്റില്ലടോ എനിക്ക് തന്നെ. ദേ ഇനി കല്യാണ സീതയും പിണങ്ങില്ല, അത് പോരെ തനിക്ക്. ദേ ഇനി കല്യാണ സീതയും പിണങ്ങില്ല, അത് പോരെ തനിക്ക്. എന്തേ താനൊന്നും സംസാരിക്കാത്തേ? എന്നോടുള്ള പരിഭവം മാറിയില്ലേ? അത് മാറ്റാൻ ഞാൻ തന്നോട് 1000 വട്ടം സോറി പറയാം. എനിക്കൊരു പരിഭവമില്ല. കമ്പനി എന്റെ പേരിലായി, നല്ല ലാഭത്തിൽ നടത്തിക്കൊണ്ട് പോയാൽ രാജകീയമായി നമുക്ക് ജീവിക്കാം, സന്തോഷത്തോടെ കഴിയാം. നമ്മൾ രണ്ടുപേരും ധനാർത്ഥിയില്ലാത്തവരാ, എങ്കിലും കാശ് വേണം. നമുക്ക് വേണ്ടിയല്ല, നമുക്ക് പിറക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. കുഞ്ഞിനെ വളർത്തുക എന്ന് വെച്ചാ ചെറിയ കാര്യമല്ല, സമ്പത്ത് വേണം. വലിയ നിലയിലേക്ക് എത്തിക്കണ്ടേ നമുക്ക് അവരെ? അനിയനും അനിയത്തിയും കുറച്ച് മാസം കഴിഞ്ഞ അച്ഛനും അമ്മയാവും. ചേട്ടനും ചേച്ചിക്കും ഇക്കാര്യത്തിൽ അവരെ ഓർത്തേക്കാനൊന്നും പറ്റില്ല.
എങ്കിലും നമ്മൾ ഇനിയും വൈകരുത്. ഒരു കുഞ്ഞിനെ നമുക്കും വേണം, പെട്ടെന്ന് തന്നെ. ആദ്യത്തെ കൺമണി ആണായിരിക്കണോ പെണ്ണായിരിക്കണോ, തന്റെ ആഗ്രഹം എന്താ? ആണായാലും പെണ്ണായാലും നമുക്ക് സന്തോഷം അല്ലേ? ദൈവം തരുന്നതല്ലേ, കൈ നീട്ടി അങ്ങ് സ്വീകരിക്കുക, അത്ര തന്നെ. എടോ, എന്താ വയറു വേദനിക്കുന്നു? ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ, താൻ പെട്ടെന്ന് റെഡിയാക്കേ. എന്താ ശരിക്കും അസുഖം? ഇപ്പോഴെങ്കിലും ഒന്ന് പറയൂ ചേച്ചി, അല്ലെങ്കിൽ വേണ്ട, ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. എന്തായാലും ഇന്നറിയാലോ.